പ്രൈസ് സ്തോത്രം 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 സ്ത്രോ സ്ത്രം സ്ത്രം കർത്താവിന്റെ അതിപരിശുദ്ധമായതിരുന്നഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മളെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിന് മഹത്വം കരയേറ്റുവാൻ നമുക്ക് നല്ല ഒരു അവസരം കൂടെ സ്വർഗ്ഗത്തിലെ അപ്പച്ച നന്നോർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കൃപകൾക്കായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞിട്ട് നന്ദിയോടെ സ്ത്രോത്ര പപ്പ നന്ദിയോടെ സ്തോത്ര പബ്ബ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം സ്തോത്രം 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 ഇന്നലെ വൈറ്റത്തെ മീറ്റിങ് അനുഗ്രഹമോ ആക്കി തീർത്ത ദൈവകൃപക്കായിട്ട് കർത്താവിന് സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം 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 ഈ പകൽക്കാലം രാത്രി നല്ല ഉറക്കം തന്നല്ലോ അതിനായിട്ട് കർത്താവിനെ സ്തോത്രം പറഞ്ഞു നന്ദിയോടെ സ്തോത്രം 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 സ്ത്രോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണരുവാൻ കർത്താവ് എന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നത് കർത്താവിന് ഞങ്ങൾ മഹത്വം കരുതരുത് നന്ദിയോടെ സ്തോത്രം നന്ദിയുടെ സ്തോത്രം നന്ദിയുടെ സ്തോത്രം നന്ദിയുടെ സ്തോത്രം സ്തോത്രം കർത്താവ് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് അങ്ങ് നല്ലവൻ അങ്ങ് വല്ലഭൻ അങ്ങനെ ദയ എന്നും എന്തേക്കുമുള്ളതാക്കി അടിച്ച സ്തോത്രം അങ്ങേപ്പോലെ മറ്റാരുമില്ല അങ്ങേ വിശ്വസ്തനായ ദൈവമില്ല അങ്ങേ പോലെ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ ഏഴാമത്തെ വാക്യം കർത്താവേ കർത്താവിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും അറുപത്തി അറുപത്തിയഞ്ച് യഹോവേ തിരുവചനപ്രകാരം അങ്ങ് അടിയിൽ നന്മ ചെയ്തിരിക്കുന്നു കർത്താവ് നല്ലവനും നന്മ ചെയ്യുന്നവനും ആകുന്നു അറുപത്തിയെട്ട് കർത്താവിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ നൂറ്റി എഴുപത്തിയഞ്ച് അങ്ങനെ സ്തുതിക്കണമെന്ന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ കർത്താവിൻ്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗപിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ കാലം കാത്ത് പരിപാലിച്ചല്ലോ സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ നന്ദിയോടെ സ്തോത്രം ഈ പകൽകാലം ജയത്തോടെ ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തയ്ക്ക് നന്ദി അപ്പം ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ കഥാവായി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ ഇവരെ മുദ്ര വെക്കുന്നു കഥാപെ ഇവരുടെ ജോലിസ്ഥാനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ രോഗത്തിൻ്റെ അവസ്ഥകളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോകട്ടെ ആരോഗ്യമുണ്ടാകട്ടെ സൗഖ്യമുണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ അവരോട് കൂടെ കൂടെയിരിക്കുന്നതിന് സ്തോത്രം പ്രത്യേകിച്ച് കാൽ വിരലുകൾക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക നസലന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കാലിൻ്റെ വിരലുകൾ സൗഖ്യമാകട്ടെ പൂർണ്ണ സ്വസ്ഥത ആ കാൽ വിരലുകളിൽ ആ വിരലിൻ്റെ ഞരമ്പുകളിലൊക്കെയും പൂർണ്ണ സ്വസ്ഥത യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ അതുപോലെ സുഖമില്ലാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ് നാമത്തിൽ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം കുഞ്ഞുങ്ങളുടെ മേൽ വരുന്നതിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവി എന്ന പ്രഭാവത്തിൽ ഭയങ്കര ഭാരത്താൽ പ്രയാസത്താൽ ഇരിക്കുന്നവരുണ്ട് കഥാവി മാനസിക വ്യഥകളാൽ കഴിയുന്നവരുണ്ട് ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതങ്ങ് മാറിപ്പോകാൻ കൽപ്പിക്കുക അതിൻ്റെ കുഞ്ഞുങ്ങൾ സമാധാനം അനുഭവിക്കട്ടെ സ്വസ്ഥത അനുഭവിക്കട്ടെ സന്തോഷം അനുഭവിക്കട്ടെ അങ്ങനെ കൃപ തന്നെ കുഞ്ഞുങ്ങളെ പൊതിയുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അതുപോലെ കഥാവി നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു വലിയ ദൈവിക മഹത്വം നാളത്തെ സഭായോഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കുവാൻ ഹോളിനകത്തും ഹോളിന് പുറത്തും വ്യാപരിക്കുന്ന മഹത്വത്തിനായി സ്തോത്രം അങ്ങ് കൂട്ടി വരുന്ന ജനത്തിനായി സ്തോത്രം അങ്ങ് നൽകുന്ന വചനത്തിൻ്റെ വെളിപ്പാടുകൾക്കായി സ്തോത്രം അങ്ങനെ കൃപ നിറഞ്ഞു കവിയുന്നതിന് നന്ദി പറയുന്നു സകല മഹത്വം പുക ചേർപ്പിക്കുക എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസ്ത്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളത്തെ സഭായോഗം ഓർപ്പിക്കുന്നു നാളെ രാവിലെ ഇന്ത്യൻ സമയം എയ്റ്റ് തേർട്ടിക്കാണ് സഭായോഗം ആരംഭിക്കുന്നത് നിശ്ചയമായിട്ടും പങ്കെടുക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനുമൊക്കെ അത് കാരണമായി തീരും അമർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് മാർക്ക് ചാപ്റ്റർ ഇലവൻ ട്വൻറ്റി ത്രീ ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യം കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇവിടെ കർത്താവ് പറയുന്നത് ആരെങ്കിലും ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ നമ്മളെല്ലാവരും ഉണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉണ്ട് ഹൂ സോ എവർ അതായത് ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനത് കൈപൊക്കാൻ നമുക്ക് റൈറ്റ് ഉണ്ട് ഞാനും അതിനകത്തുണ്ട് ആരെങ്കിലും രണ്ടാമത്തെ കാര്യം എന്തോ ഹൃദയത്തിൽ സംശയിക്കാതെ അത് ദൈവത്തിൻ്റെ വിശ്വാസമാണ് സംശയമില്ലാത്ത വിശ്വാസം അതായത് ദൈവത്തിൻ്റെ വിശ്വാസം നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് നമുക്ക് കൈമാറപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വാസമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത തന്നെ ദൈവത്തിന് യാതൊരു സംശയവുമില്ല ആകാശം ഉണ്ടാകട്ടെ സമുദ്രമുണ്ടാകട്ടെ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ യാതൊരു സംശയവുമില്ല ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല സംശയിക്കാൻ പാടില്ല സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്ന് വിശ്വ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോടെ ചാടി കടലിൽ പോകുക നീങ്ങി കടലിൽ പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പോൾ ഇവിടെ മലയെ കാണിക്കുന്നത് വലിയ പ്രശ്നങ്ങളെയാണ് അവൻ സാധാരണ പാറകളൊക്കെ ഉരുണ്ടങ്ങ് പോകും ചെറിയ ചെറിയ കല്ലുകളൊക്കെ വെള്ളപ്പൊക്കത്തിനകത്തൊക്കെ ഒഴുകിപ്പോകും സാധാരണ മലകൾ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറിയതായിട്ട് നമുക്ക് വളരെ കുറവാണ് അനുഭവങ്ങൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ മലയോട് കൽപ്പിക്കാൻ പറയും ഒരിക്കലും മാറത്തില്ലെന്ന് പറയുന്നത് ഒരിക്കലും നീങ്ങത്തില്ലെന്ന് പറയുന്നത് എന്നും കീറാമുട്ടി പോലെ നിൽക്കുമെന്ന് പറയുന്നത് എന്നും നിൻ്റെ വഴി തടയുമെന്ന് പറയുന്ന ആ പ്രശ്നങ്ങളോടൊക്കെ നോക്കി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിച്ചാൽ അത് നിശ്ചയമായി മാറിപ്പോവുക തന്നെ ചെയ്യും അപ്പം അത് മാറിപ്പോകാൻ നമ്മൾ ചെയ്യണം നമ്മൾ ആ മലയോട് വിശ്വാസത്തോടെ കൽപ്പിക്കണം സ്പീക്ക് ടു ദ മൗണ്ടൻ അതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ കൽപ്പിക്കാതെ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോകത്തില്ല ചെങ്കടൻ്റെ മുമ്പിൽ നിന്ന് അരെയുള്ള മോശിയോട് പറഞ്ഞു നിങ്ങൾ എന്തിനാ കരയുന്നത് നിങ്ങൾ നീ മുന്നോട്ട് വാ എന്ന് പറയും എന്നിട്ട് കൈ വടി എടുത്തു കൈ നീട്ടി അമ്മ ചെങ്ങല്ലനെ രണ്ടാക്കാനാണോ പറഞ്ഞു അതുപോലെ തന്നെയാണ് സഖ്യങ്ങളോട് പറഞ്ഞു ഈ അസ്ഥികളെ നോക്കിയിട്ട് നീ പ്രവചിക്കും ഞാൻ നിന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ നീ അസ്ഥികളോട് സംസാരിക്കും അപ്പോഴാണ് അസ്ഥികൾക്ക് ജീവൻ വെക്കുന്നതും ഞാൻ അമീൻ നമുക്കറിയാം നാടിഞ്ഞരമ്പുകൾ വരുന്നതും അതൊന്നിക്കുന്നതും ഒക്കെ അങ്ങനെ അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെ നോക്കി നമ്മൾ വിഷയത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കരുത് അമീൻ ആ വിഷയത്തെ നോക്കിയിട്ട് വിഷയത്തോട് പറയണം മാറി നിൽക്കുക എൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഇന്ന പ്രശ്നം മാറി നിൽക്കട്ടെ അത് വിദ്യാഭ്യാസമാണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മളെ മുന്നോട്ട് വിടാ നിൽക്കുന്ന എന്താ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ചിലർക്ക് ഫാമിലി പ്രശ്നമായിരിക്കും ചിലർക്ക് കുഞ്ഞുങ്ങളുടെ പ്രശ്നമായിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനോട് സംസാരിക്കണം പ്രശ്നത്തോട് പറയണം മാറി നിൽക്കുക ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എൻ്റെ വഴി മുടക്കരുത് എൻ്റെ മുന്നേറ്റത്തെ തടയരുത് നിന്നോട് ഞാൻ മാവ് മാറി നിൽക്കാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അത് മാറി നിൽക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവർ ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേദിയിലെ നിങ്ങൾ കൽപ്പിച്ചാൽ മതി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും കാര്യങ്ങളും ആ ഒരു ഹൃദയത്തിൽ സംശയിക്കാതെ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയണം എത്ര പ്രാവശ്യം പറയണം മാറുന്നത് വരെ പറയണം നിരന്തരമായി പറഞ്ഞോളൂ എന്ന് മാറുമെന്ന് ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു കാര്യമുണ്ട് കർത്താവ് പറഞ്ഞു മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലകൾ മാറും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്ത് വിഷയമാണെങ്കിലും വിശ്വാസത്തോടെ പറയണം നമുക്ക് നമ്മുടെ പ്രശ്നമെന്ന് വെച്ചാൽ ഏത് കാര്യം ഒരാൾ എക്സസൈസ് ചെയ്യാൻ പോയാൽ രണ്ട് ദിവസം എക്സസൈസ് ചെയ്യും നടക്കാൻ പോയാൽ രണ്ട് ദിവസം നടക്കും പിന്നെ ചെയ്യത്തില്ല പക്ഷേ ഇതുപോലല്ല മലയോട് കൽപ്പിക്കുന്നത് ഒരു ദിവസമായിരുന്നു രണ്ട് ദിവസമല്ല നാല് ദിവസമല്ല എത്ര ദിവസം ആവശ്യമുണ്ടോ അത്രയും ദിവസം അതായത് നമ്മുടെ മുമ്പിൽ നിന്നും ആ മല നീങ്ങിപ്പോകുന്നതുവരെ നമ്മൾ കൽപ്പിക്കണം കേട്ടോ അങ്ങനെ വരുമ്പോൾ നിശ്ചയമായിട്ടും ദൈവിക അത്ഭുതം ആ വിഷയത്തിൽ നമുക്ക് കാണുവാൻ കഴിയും കർത്താവ് ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ മലകളെ മാറ്റുന്നവരായി തീരട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും നമ്മുടെ യൗനക്കാർ ദർശനങ്ങളെ കാണും നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻലി ബ്ലസ്ഡ് and highly favored god bless you god bless you god bless you